നമസ്കാരം. ബി എസ് സി നേഴ്സിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ബി എസ് സി നേഴ്സ് പരിചയപ്പെടുത്തുന്നത് ലോകത്തിലെ ഏറ്റവും വില കൂടിയ ലാപ്ടോപ്പ് സീരീസിൽ ഒന്നായ ഏസർ പ്രെഡേറ്റർ സീരീസിനെ കുറിച്ചിട്ടാണ്. ലോകത്തെ മൊത്തം ഞെട്ടിച്ച ഈ ഒരു ഏസർ പ്രെഡേറ്റർ സീരീസിന്റെ വില എന്ന് പറയുന്നത് ഏകദേശം 700,000 അടുത്താണ്. അപ്പോൾ ഇതിന്റെ ഒത്തിരി സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഞങ്ങൾ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ ഞങ്ങൾ ഞെട്ടിച്ച് കളഞ്ഞ ഒരു സീരീസാണ് ഈ ഏസർ പ്രെഡേറ്റർ സീരീസ്. കാരണം ഇതിന്റെ സ്പെസിഫിക്കേഷൻസിലൊക്കെ ഒത്തിരി അഡ്വാൻസ്ഡാണ് ഈ ഒരു സീരീസ്. ഇതിന്റെ വെയിറ്റ് എന്ന് തന്നെ പറയുന്നത് ഏകദേശം 2.5 kilos അടുത്ത് വരും. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഗാഡ്ജറ്റ്സ് ഉപയോഗിച്ചാണ്, അല്ലെങ്കിൽ ഹാർഡ്വെയർ കമ്പോണൻസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പ്രെഡേറ്റർ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ കൂടുതൽ ഫീച്ചേഴ്സ് അറിയുന്നതിനേക്കാൾ മുമ്പായിട്ട് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻസ് ആണ് എനിക്കും എൻ്റെ ടീമിനോട് എൻകറേജ്മെന്റ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരിക്കലും കൂടി എല്ലാവർക്കും ബി എസ് സി നേഴ്സിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോ നമുക്ക് ഈ പ്രൊഡക്റ്റ് സീരീസിന്റെ കൂടുതൽ സ്പെസിഫിക്കേഷൻസിലേക്ക് പോവാം. അപ്പൊ നിങ്ങളെ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാൻ ഓർഡറാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 3 feet ഉയരമുള്ള ഒരു സ്യൂട്ട് കേസ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് നിങ്ങളുടെ വീട്ടിലേക്ക് വരാം. ഈ സ്യൂട്ട് കേസ് തന്നെ ഉണ്ടെന്നെങ്കിൽ നിങ്ങൾക്കൊരു എംബോ പോലത്തെ എന്തെങ്കിലും വേണ്ട, അത്രയ്ക്ക് വെയിറ്റ് ഉണ്ട് ഈ ഒരു സ്യൂട്ട് കേസിൽ തന്നെ. കാരണം അത്രയേറെ വില കൂടുതലായതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒത്തിരിയേറെ വില കൂടിയ സാധനങ്ങളൊക്കെ ഉൾപ്പെട്ടുകൊണ്ട് തന്നെ നല്ല വെയിറ്റ് ഉണ്ടാവും. ഇനി ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഇതൊരു അൺബോക്സ് നമുക്ക് തുറന്നു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിന്റെ ചാർജർ, അതുപോലെ തന്നെ പുറത്തുള്ള ഈ നമ്മുടെ പേരിഫറൻസിനൊക്കെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതുവരെ കാണാത്ത രീതിയിലുള്ള പവർഫുൾ പെർഫോമൻസ് നൽകുന്ന സാധനങ്ങളാണ് ഈ ഒരു പ്രൊഡക്റ്റ് സീരീസിൽ കമ്പനി കൊടുത്തിരിക്കുന്നത്. കാരണം ഇത്രയും ലക്ഷങ്ങൾ മുറിക്കാൻ വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും മോശമാകുന്നുള്ള ഒരു നിർബന്ധത്തിലാണ് കമ്പനി ഇത്രയും നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ഡിസൈനിലൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ കൂടുതൽ സ്പെസിഫിക്കേഷൻസിലേക്ക് പോവുകയാണെങ്കിൽ ഇതിനൊരു 21-inch കർവ്ഡ് ഡിസ്പ്ലേ ആണ് നമ്മുടെ പ്രൊഡക്റ്റിന് കമ്പനി കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിന്റെ കീസ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സാധാരണ കണ്ടുവരുന്ന കീസ് അല്ല, ഒരു ചെറി ടൈപ്പ് സീസ് ആണ്, ചെറി MX ടൈപ്പ് കീസ് ആണ് നമ്മുടെ പ്രൊഡക്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്റൽ i7 പ്രൊസസ്സർ ആണ്. i7 7th generation പ്രൊസസ്സർ ആണ്, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രൊസസ്സർ ആണ് ഈ ഇന്റൽ i7 4 i7 7th gen പ്രൊസസ്സർ. ഇനി ഇതിന്റെ റാമിലേക്ക് കടന്നവരാണെങ്കിൽ ഏകദേശം 64 GB റാം ആണ് നമ്മുടെ പ്രൊഡക്റ്റിൽ ഉള്ളത്. നമുക്കറിയാം സാധാരണ നമ്മുടെ കമ്പ്യൂട്ടറൊക്കെ ആണെങ്കിൽ ഏകദേശം 16 GB റാം ഒക്കെ ആയിരിക്കും. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് സീരീസിൽ കൊടുത്തിരിക്കുന്ന 64 GB റാമാണ് ഇതിന്റെ ഏകദേശം 4 ഇരട്ടി വരുന്ന ഒരു 64 GB റാം പറയുന്നത്. അത് നമ്മുടെ ലോകത്തിൽ ഏത് ആപ്പ് വർക്ക് ചെയ്യാനായിട്ട് സഫിഷ്യന്റ് ആണ്. ഇനി ഇതിന്റെ ഹാർഡ് ഡിസ്ക് സപ്പോർട്ട് എന്ന് പറയുന്നത് ഏകദേശം 1 TB ആണ് ഇതിൽ ഇന്റർണൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് എത്രമായി എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം. ഇനി ഇതിന്റെ സ്പീക്കേഴ്സിന്റെ കാര്യത്തിലേക്ക്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സാധാരണ ലാപ്ടോപ്പിനേക്കാൾ കൂടുതലായിട്ട് 6 speakers ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതിൽ 6 speakers ഡോൾബി അറ്റ്മോസ് പ്രീമിയം വെച്ചിട്ടാണ് ഇവര് ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് തന്നെ വളരെ വലിയൊരു കാര്യമാണ്. ഇത് മെയിനായിട്ട് ഗെയിമിംഗ് ലാപ്ടോപ്പുകളെ പോലുള്ള ലാപ്ടോപ്പാണ്, അതുപോലെ തന്നെ പ്രൊഫഷണൽസിനൊക്കെ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ലാപ്ടോപ്പാണ്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വെച്ച് ഏറ്റവും വില കൂടുതലായതുകൊണ്ട് തന്നെ ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കമ്പോണൻസ് വെച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ ഔട്ടർ കവേഴ്സ് ഒക്കെ വളരെ സ്ട്രോങ് മെറ്റൽസ് കൊണ്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫിനിഷ് ഉണ്ട് ഇതിന്. ഇനി ഇതിൽ 64 GB റാമിന് പുറമെ തന്നെ ഗ്രാഫിക്സ് കാർഡ്, 16 GB ഗ്രാഫിക്സ് കാർഡ്, എൻവിഡിയ ജിഫോഴ്സ് ഗ്രാഫിക്സ് കാർഡാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ നല്ല പവർഫുൾ പെർഫോമൻസ് വേണ്ടി, അതുപോലെ തന്നെ ഗെയിംസ് കളിക്കുമ്പോൾ അതിന്റെ ആവശ്യത്തിന് വേണ്ടി നമ്മുടെ മൗസ് അതുപോലെ തന്നെ കീസ് ഒക്കെ നമുക്ക് കസ്റ്റമൈസബിൾ ആണ്. അതായത് എവിടെയാണെങ്കിൽ നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. ഇനി ഇതിന്റെ ഹാർഡ്വെയർ നമ്മൾ തുറന്നു നോക്കുകയാണെങ്കിൽ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള കമ്പോണൻസ്, ഈ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്നതിന് വെച്ച് ഏറ്റവും മികച്ച കമ്പോണൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ നിർത്തിയിട്ടുള്ളത് ഏറ്റവും മികച്ച ഒരു ലാപ്ടോപ്പ് ഞങ്ങളുടെ കമ്പനി ഞങ്ങളുടെ ചാനലിൽ വിലയിരുത്തുന്നത് ഈ പ്രൊഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങാമെന്ന് വിചാരിക്കുന്നത്. കാരണം ഈ 300 ലാപ്ടോപ്പ്സ് മാത്രമാണ് നമ്മുടെ ഏസർ നിർമ്മിച്ചിട്ടുള്ളൂ. ആ 300 അത് തീർന്നുപോയി. കാരണം ഈ ഒരു ലാപ്ടോപ്പ് ഇറങ്ങിയ സമയത്ത് തന്നെ ഒത്തിരിയേറെ ആൾക്കാർ ഇത് വാങ്ങാൻ വരികയാണ്. കാരണം ഇത്രയേറെ എഫിഷ്യന്റ് ആയതുകൊണ്ട് തന്നെ ഈ ലാപ്ടോപ്പ്സുകൾ വളരെ വേഗം വിറ്റുപോയി. അങ്ങനെ 300 കഴിയുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു സീരീസിൽ ഇത്രയും വില കൂടിയ ലാപ്ടോപ്പ്സിന് ഇല്ല. ഇതിന് താഴെ, അതായത് ഇതിന് വില കുറഞ്ഞ ഒത്തിരിയേറെ ലാപ്ടോപ്പ്സ് അവൈലബിൾ ആണ് ഈ പ്രൊഡക്റ്റ് സീരീസിലെ. അതൊക്കെ നിങ്ങൾക്ക് തീർച്ചയായും നോക്കാം. നമ്മുടെ 70,000 രൂപ തുടങ്ങി ഈ പ്രൊഡക്റ്റ് സീരീസ് തുടങ്ങുന്നത്.
അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് വാങ്ങാം. അപ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നിരിക്കുന്നു. അപ്പോ ഇനി നിങ്ങൾക്കൊന്ന് കൂടുതൽ വീഡിയോസ് ഒക്കെ ആയിട്ട് വരണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. ഇറ്റ്സ് മൈ സാനൽ തോമസ് അഗൈൻ.